ഹലോ, അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ 4 മണിക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ഈ ഒരു ബ്രൗൺ കളർ അവലാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളർ അവലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം റെസിപ്പി ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കഴുകി എടുക്കണം. നമ്മൾ ഈ വെള്ളത്തിലിട്ടതിന് ശേഷം ഒറ്റ 2 മിനിറ്റേ നിങ്ങൾ ഇട്ടിരിക്കാവൂ. ഒത്തിരി നേരം ഇട്ടിരുന്ന ഇത് അങ്ങ് പൊടിഞ്ഞു പോവേ. അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു പരുവത്തിന് വേണം കിട്ടാനായിട്ട്. കണ്ടപ്പോൾ ഞാൻ വെള്ളമെല്ലാം മാറ്റിയിട്ട് ഡ്രൈ ആയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ടേ. ഞാനിവിടെ ഒരു കടുക് തളിക്കാനായിട്ടൊരു കടായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കടുക്, അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാമേ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ രാവിലെ ആണെങ്കിലും അതുപോലെ തന്നെ വൈകുന്നേരം ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ നമ്മുടെ സവാള, ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ ചോപ്പർ ഇട്ടിട്ടാണ് ഞാനൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയൊരു തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇടത്തരം ഒരു തക്കാളി ഞാൻ, അതായത് അതും ഇതുപോലെ തന്നെ ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഞാൻ എന്താ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിലോട്ട് നമ്മൾ വേറെ മസാലപ്പൊടികൾ ഏതൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ലേ. കണ്ടല്ലോ, നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് ഞാൻ ഇതിലോട്ട് എടുക്കുന്നത്. അപ്പോൾ 2 മുട്ടയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ശകലം ഉപ്പും കൂടെയൊക്കെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നിങ്ങൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കാനായിട്ട്. അപ്പോൾ തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മുട്ട പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാനിതിലോട്ട് ഒന്നും ചേർക്കാത്തത്, പച്ചമുളകോ മുളകുപൊടി ഒന്നും ചേർക്കാത്തത്. അതിലോട്ട് കുറച്ചും കൂടെ എണ്ണ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 2 മുട്ട നമുക്ക് ഇതിലോട്ട് നമുക്കൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ മുട്ടയിലോട്ട് ശകലം ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനേതാ ഇതിലിട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കണ്ടല്ലോ, എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് എല്ലാ ഭാഗത്തും മുട്ട എല്ലാ ഭാഗത്തും നല്ല രീതിയിലൊന്ന് കിട്ടണം. അതായത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് എടുക്കണം. ഇപ്പം നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ട്. കാരണം നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ സവാളേൻ്റെയും മുട്ടയും ഇതെല്ലാം കൂടെ ഒക്കെ ഒരു മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അവലും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ നിങ്ങൾ അവൽ വെള്ളത്തിലിട്ടിട്ട് ഒരുപാട് നേരം വെക്കല് പൊടിഞ്ഞങ്ങ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൽ വെള്ളത്തിലിട്ടിട്ട് കഴുകി ഒന്ന് എടുക്കണം. അവലിലോട്ട് ശകലം ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഞാൻ ദാ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ചായക്കൊപ്പം. അതുപോലെ തന്നെ നമുക്ക് കട്ടനൊപ്പം ആണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ല. വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിൽ തന്നെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.